ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജസ്ലി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് പേജിൽ ഒരു വാട്സാപ്പ് ചാറ്റ് ബട്ടൺ കൊടുക്കാം എന്ന് നോക്കാം. അതായത് ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ കോൾ നൗ ബട്ടണാണ് വന്നിരിക്കുന്നത്. ഇത് മാറ്റി ഒരു വാട്സാപ്പ് ചാറ്റ് ബട്ടൺ ആക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ വാട്സാപ്പ് ചാറ്റിനുള്ള ബട്ടണാണ് വന്നിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ചാറ്റിലേക്കാണ് പോകുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പേജിൽ അഡ്മിൻ ആയിരിക്കണം. അഡ്മിൻ ആണെങ്കിൽ വലതുവശത്ത് മുകളിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്ത് വരുമ്പോൾ വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. വാട്സാപ്പ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് യൂസ് വാട്സാപ്പ് ആസ് എ പേജ് ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ. ഒരു പക്ഷേ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ഇവിടെ കണക്റ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പം ഞാൻ തൽക്കാലം ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരിക്കൽ കൂടി കണക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. സെൻഡ് കോഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വരും. ഇവിടെ വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. ആഡ് ബട്ടൺ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്മുടെ പേജിൽ വാട്സാപ്പ് ബട്ടൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ വാട്സാപ്പ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓൺ ആണ്. യൂസ് വാട്സാപ്പ് ആസ് എ പേജ് ബട്ടൺ ഞാനിവിടെ ഓഫ് ചെയ്തു. അതിനുശേഷം പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പോൾ അവിടെ ആഡ് എ ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. ആ ബട്ടൺ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പം അതുപോലെ നമുക്ക് ബട്ടൺ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ചെയ്യാം. ഇങ്ങനെയാണ് വാട്സാപ്പ് നമ്പർ നമ്മുടെ ബട്ടണാക്കി മാറ്റുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.